ഐശ്വര്യ ഞാൻ ഗവൺമെന്റ് HSS വെളവൂർക്കൽ സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒന്നാണ് കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വർദ്ധിക്കുന്നതാണ് ഇതിന്റെ ഫലം ഇതുമൂലം മാരകമായ രോഗങ്ങൾ നമ്മെ ബാധിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അന്തരീക്ഷത്തിൽ കുറയ്ക്കുക എന്നതാവണം നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി നമ്മൾ വീട്ടിൽ ധാരാളം ചെടികളും മരങ്ങളും എല്ലാം നട്ടു വളർത്തണം അതിലൂടെ നമ്മുടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് ഏറെക്കുറെ കുറയ്ക്കാനാകും ഇത് ഞാൻ എൻ്റെ വീട്ടിൻ പരിസരത്ത് നട്ടു വളർത്തിയിരിക്കുന്ന ചെടികളാണ് ഇവയെല്ലാം ഇത് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുകയാണെങ്കിൽ നമ്മുടെ വീട്ടിനൊരു പോസിറ്റീവ് എനർജിയും കാർബൺ ഡൈ ഓക്സിജനെ നമുക്ക് കുറയ്ക്കാനും സാധിക്കുന്നതാവും ഇതുപോലെ ധാരാളം പച്ചക്കറികളും ഞാൻ വീട്ടിൽ തന്നെ നട്ടു വളർത്തുന്നുണ്ട് ഇതുപോലെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ ചുറ്റുപാടും ചെടികൾ നട്ടു വളർത്തിയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ നാട്ടിൽ ഇത് കാർബൺ ഡൈ ഓക്സൈഡ് വളരെ കുറവായതുകൊണ്ട് നല്ല ശുദ്ധവായു എനിക്ക് കിട്ടുന്നതായിട്ട് ലഭിക്കുന്നത് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ നമ്മുടെ വീട്ടിലെ പൊട്ടിയ ബക്കറ്റുകൾ കവറുകൾ പ്ലാസ്റ്റിക് കവറുകൾ ചാക്കുകൾ ഇതിലൊക്കെ നമുക്ക് ചെടി നട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക് കവറുകൾ കത്തിച്ച് കളയാതെ നമുക്ക് ഇതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കാനായിട്ട് ഇതുപോലെ ഒരു മാർഗവും നമുക്കുണ്ട് ഇതുപോലെ നമ്മൾ ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് വളരെ അധികം കുറയുന്നതാകും കാട്ടുതീ വിറക് കത്തിക്കൽ പ്ലാസ്റ്റിക് കത്തിക്കൽ എന്നിവ വഴിയും കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ എത്തുന്നു ഇതിലാണ് ഞാനിപ്പോൾ പ്ലാസ്റ്റിക് നിക്ഷേപിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള MC ആണ് അപ്പോൾ ഇത് കളക്ട് ചെയ്യാൻ മാസത്തിലൊരിക്കൽ ഇതിൻ്റെ ഒരാൾ വരുന്നതായിരിക്കും നമ്മുടെ വീട്ടിൽ അപ്പോൾ ഞാൻ ഈ പ്ലാസ്റ്റിക് എല്ലാം ഈ MCക്കാർക്ക് കൊടുക്കുന്നതായിരിക്കും ഈ MCയിലിടുന്ന നമ്മൾ പ്ലാസ്റ്റിക് വീണ്ടും നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു അത് നമ്മുടെ റോഡ് ടാറിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നു ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനമാണ് കാർബൺ അന്തരീക്ഷത്തിൽ അളവ് വർദ്ധിക്കാനുള്ള മറ്റൊരു കാരണം സസ്യങ്ങളും ജീവികളും ശ്വസിക്കുമ്പോഴും കത്തുമ്പോഴും ചില രാസപ്രവർത്തനത്തിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാകുന്നു സസ്യങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പ്ലാസ്റ്റിക് കവറുകൾ കത്തിക്കാതെ അതിനെ നമുക്ക് റീയൂസ് ചെയ്ത് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ് പ്രകൃതി മാതാവിനെ വരും തലമുറയ്ക്കായി സംരക്ഷിക്കാം